ഈ നിപ്പയുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങളെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ചില നിയന്ത്രണങ്ങളും മാറ്റങ്ങളും വരുന്നുണ്ട് ഈ കുറച്ച് ദിവസങ്ങളിൽ ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും അതേസമയം ഓൺലൈൻ വഴി അധ്യയനം നടത്താൻ തടസ്സം ഉണ്ടാകില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കട്ടെ പിന്നെ 24 വരെ ഈ ആൾക്കൂട്ടം ഒത്തുചേരുന്ന അത്തരത്തിലുള്ള പരിപാടികളൊന്നും വേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ പരിപാടികളിൽ കഴിയുന്നതും പങ്കെടുക്കരുത് ജനങ്ങൾ നിർബന്ധമായി മാസ്ക് ധരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആരോഗ്യമന്ത്രി അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം രോഗികളുമായിട്ടോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം കൺട്രോൾ റൂമിനെ അറിയിക്കാൻ ആളുകൾ വിട്ടുപോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യ പ്രവർത്തകർ നൽകുന്നുണ്ട് കോഴിക്കോട്ട് ഒരാൾക്ക് കൂടി ഇതിനകം നിപ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിലെ 24-കാരനായ ജീവനക്കാരനാണ് നിപ രോഗബാധ സ്ഥിരീകരിച്ചത് തിരുവനന്തപുരത്ത് നിപ രോഗബാധ സംശയിച്ചിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാമ്പിൾ പരിശോധനയിൽ നിപ രോഗമില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതൊരു ആശ്വാസം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ നിപയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരാണ് മരണമടഞ്ഞത് കോഴിക്കോട് മരുതോങ്കര കള്ളാട്ടു സ്വദേശി മുഹമ്മദ് അലിയാണ് ഓഗസ്റ്റ് 30 മരണമടഞ്ഞത് അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച ആയഞ്ചേരി മംഗലാട് ഹാരിസ് എന്നയാള് മരണമടയുകയുണ്ടായി മുഹമ്മദ് അലിയുടെ 9 വയസ്സുകാരനായ മകൻ ഒപ്പം ഭാര്യ സഹോദരൻ എന്നിവരാണിപ്പോൾ നിപ സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്